അപ്പോൾ വളരെ രസകരമായ ഒരു വാർത്ത നമ്മളിന്ന് പത്രങ്ങളിൽ കണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളിവിടെ പട്ടിണിയും പരിവട്ടുമായി കിടക്കുമ്പോൾ അതിനേക്കാളും ദരിദ്രരായ ഒരു വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട്, മന്ത്രിമാരും എം എൽ എമാരും. അവർ 4 വർഷം മുമ്പാണ് അവർക്ക് ശമ്പളം വർദ്ധന കൊടുത്തത്. ഇപ്പോൾ ഒരു എം എൽ എ 4 വർഷം മുമ്പ് അവർക്ക് ഇപ്പോൾ എം എൽ എയുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ എല്ലാ അലവൻസുകളും കൂടെ 70,000 70,000. അതെ, മന്ത്രി 70,000. പിന്നെ ചികിത്സാ ചെലവ് 20 ലക്ഷം രൂപ. പിന്നെ വീട് വയ്ക്കാനായിട്ട് വായ്പ, പിന്നെ കാറ് മേടിക്കാൻ, ഇന്നോവ ഉൾപ്പെടെയുള്ള വണ്ടി മേടിക്കാൻ പലിശ രഹിത വായ്പ. ഇതിന്റെ ഇന്ധനത്തിന് കൂപ്പൺ ഉണ്ട്, റെയിൽവേ കൂപ്പൺ ഉണ്ട്, യാത്രയാണ്. പിന്നെ പാവപ്പെട്ട മന്ത്രിമാർക്ക് 97,600 സിസ്റ്റം, അത്രേ ഉള്ളൂ. മറ്റ് സൗകര്യങ്ങൾ മന്ത്രിമാർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, ഈ എം എൽ എമാർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ മുഴുവൻ. പിന്നെ മന്ത്രിമാർക്ക് അഡീഷണൽ ആയിട്ടുള്ള മന്ത്രി മന്ദിരം, പിന്നെ ബാക്കിയുള്ള ഇതാ, നമ്മളൊക്കെ ചെന്ന് സൽക്കരിക്കാൻ വരെ പൈസ ഉണ്ട് സർക്കാരിന്. നല്ല ബിരിയാണി, നല്ല ഏതാ ദം ബിരിയാണി, തലശ്ശേരി ബിരിയാണിയോ, പിന്നെ പിണറായിയിലെ ബിരിയാണിയോ, അതേ മട്ടന്നൂരിലെ ബിരിയാണിയോ, ഏത് ബിരിയാണി വേണ്ടല്ലോ നമുക്ക്. ഈ മന്ത്രിമാരുടെ മന്ത്രിമാരുടെ എല്ലാ സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും ചായ സൽക്കാരത്തിന് ഉൾപ്പെടെ കടി. അപ്പൊ എനിക്കൊരു നിർദ്ദേശം വെച്ചത്, 4 വർഷം കൂടുമ്പോഴാണ് ഇവർക്ക് ഇപ്പൊ കൂടുതൽ. ഈ പാവപ്പെട്ട സർക്കാർ ജീവനക്കാരൻ 5 വർഷം വരെ കാത്തിരിക്കണം. അവർക്കും കൂടി ഇങ്ങനെ ഈ 5 വർഷം എന്നുള്ളത് 4 വർഷത്തിൽ ഒരിക്കൽ ഇതുപോലെ ശമ്പളം. ആര് പറഞ്ഞു 5 വർഷത്തിനുള്ളിൽ അവർക്ക് കൂട്ടുന്ന? ആര് പറഞ്ഞു 5 വർഷത്തിനാണ്? ഇപ്പൊ ശമ്പള കമ്മീഷൻ 5 വർഷമാണ്. ഇപ്പൊ കഴിഞ്ഞ മോഹൻദാസ് കമ്മീഷനും 5 വർഷം, അത് കൂട്ടി വരുമ്പോഴത്തേനും അതിന് താമസിക്കത്തില്ല. അല്ലെ, അത് 5 വർഷം, അത് മുൻകാല. ഇപ്പോ 8 വർഷം ആയെന്നിരിക്കട്ടെ, പക്ഷേ മുൻകാല പ്രാബല്യത്തിലൂടെ 5 വർഷം തെയ്യുമ്പോൾ ഉള്ള മുതൽ മുൻകാല പ്രാബല്യത്തിലൂടെ അതിനും കൂടെ ചേർത്താണ് കെ എസ് ഇ ബിയിൽ ശമ്പളം കൊടുക്കുന്നത്. അതെ, അപ്പൊ അതുകൊണ്ട് നമുക്കൊരു നിർദ്ദേശം വയ്ക്കേണ്ടത്, പാവപ്പെട്ട സർക്കാർ ജീവനക്കാരെ അവർ രാവിലെ ഒരു വൈകുന്നേരം വരെ ഈ ഫാനിന്റെ മൂട്ടിയിരുന്ന് കഷ്ടപ്പെടുക, അവർക്കും കൂടി ഈ പല സർക്കാർ ജീവനക്കാരും രാവിലെ കൃത്യമായി രാവിലെ അത് കുളിച്ചൊരുങ്ങി വെളുപ്പാങ്കാലത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വേണം 10 മണിക്ക് ഓഫീസിലെത്താൻ. അതൊക്കെ ഓടി കേശം അവർ വന്ന് വേർത്തൊലിച്ച് അവർ വന്ന് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 5:30 ആവാതെ അവർ ഇറങ്ങും. പിന്നെ ആരെങ്കിലും കൊടുത്താൽ ചിലത് കൊടുക്കല് വാങ്ങലൊന്നും ഇപ്പൊ അതൊന്നും ഇല്ല. പിണറായി സർക്കാർ വന്നതിന് ശേഷം അങ്ങനെ കൊടുക്കലും വാങ്ങലൊന്നും ഇല്ല. ഇന്നും ഒരു സർവേനെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ അതിന് അവര് പറഞ്ഞു കൊടുക്കുന്നവനെ, ഇത് മേടിക്കുന്നവനെ മാത്രമല്ല കൊടുക്കുന്നവനും പിടിക്കണം. പക്ഷേ കൊടുക്കുന്നവനെ പിടിക്കാനുള്ള നിയമമുണ്ട്. സ്നേഹകാശ് ആയതുകൊണ്ട് അതിന് വലിയൊരു തെറ്റ്. അതെ, കുറെ വർഷം മുമ്പ് അങ്ങേക്ക് ഓർമ്മയാണുമായിരിക്കും ഇത്തരം ശമ്പള വർധന പ്രഖ്യാപിച്ചത്. സി പി ഐയുടെ എം എൽ എമാർ അത് വേണ്ടെന്ന് വെച്ചു. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, പുറകോട്ടൊന്ന് ചിന്തിക്കണം. ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭയില് എം എൽ എമാർക്ക് ശമ്പളം കൂടുതൽ, നിങ്ങൾക്ക് ശമ്പളം കൂടുതലായതുകൊണ്ട് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് അതിൽ ഞാൻ നിങ്ങൾ ആരോട് ചോദിക്കാതെ ഞാൻ നിങ്ങളുടെ പൈസ വെട്ടിക്കുറയ്ക്കുകയാണെന്നും പറഞ്ഞ് അദ്ദേഹം ശമ്പളം വെട്ടി, എം എൽ എമാരുടെ ശമ്പളം വെട്ടി. ഒരു മന്ത്രിസഭ, ഒരു കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇത് മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിൽ ഇത് ഭയങ്കര പ്രചാരമായിരുന്നു. മകൾക്കൊരു സാരി ആണോന്ന് ബുക്ക് വേണമെങ്കിലും പാർട്ടി പൈസ കൊടുക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അതാണ് നമ്മള് അതിന് താരതമ്യപ്പെടുത്താൻ വേണ്ടി ഇന്ന് അതിന് ശേഷം നമുക്കൊരു നേതാവും ഇല്ല. ഇന്ന് അതിനെ കുറിച്ച് നമ്മൾ പറയാതിരിക്കുന്നതല്ല. കാരണം ഇ എം എസ് എന്തോ പിന്നെ ചെറ്റക്കുടലി ഉണ്ടായ ആളുകളായിരുന്നു, വലിയ വലിയ കുടുംബത്തെ ജനിച്ച ആളായിരുന്നു. പക്ഷെ അയാള് പിന്നെ ജീവിച്ചതോ ദരിദ്രനായിട്ട്. അവസാനം പണ്ടുള്ളവർ പറയുന്ന ഒരു ഇതുണ്ട്, പിന്നെ കുബേരനായി ജനിച്ച് ദരിദ്രനായി ജീവിച്ച ഒരു കഥ നമ്മൾ പിന്നെ വായിച്ചിട്ടുണ്ട്. അതുപോലെ അവസാനം ശാന്തിനഗറിലെ വാടക വീട്ടിൽ കിടന്ന് 50-ആം നമ്പർ വീട്ടിൽ, ആ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, 50-ആം നമ്പർ വീട്ടിൽ. അതിനുശേഷം അവിടുന്ന് പോയി ആ വീട് മറ്റേ ഹരികൻ പിന്നീട് അമ്പലത്തറയിലെ ഏതോ ഭാഗത്തുള്ള ഒരു അവിടെ പോയി താമസിച്ച് അവിടെ വെച്ചായിരുന്നു അന്ത്യം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഒരു പല്ലുവേദനയിലാണ് തുടങ്ങി, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്.
അത് മരണത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. അങ്ങനെയാണ് അല്ല, അതുപോലെ നമ്മുടെ അച്ഛനോട് ഡയറക്ട് ഉറപ്പുള്ള പ്രസിദ്ധീകരിച്ചപ്പോഴേ നമ്മൾ ഞെട്ടിപ്പോവും. അദ്ദേഹം തന്നെ പറഞ്ഞു നല്ല സുഖമില്ല, പക്ഷെ ഈ പെൻഷൻ കിട്ടാതെ എങ്ങനെ മരുന്ന് വാങ്ങും എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് നമ്മളെ ഞെട്ടിക്കുന്നതാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് ഇപ്പം ഈ ശമ്പള വർദ്ധനയിൽ വേറൊരു കൗതുക കാര്യമുണ്ട്. ഇത് പഠിക്കാൻ ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട്, നല്ല ഒന്നാം ഏകാംഗ കമ്മീഷനാണ്. സി എൻ രാമചന്ദ്രൻ അത് എല്ലാത്തിനും കമ്മീഷനാണ്. അത് ലോകത്ത് എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് ഒരു ഗുണമുണ്ട്. ഈ നിയമിക്കുന്ന ആര് എന്ത് പറഞ്ഞാലും ശരി, അദ്ദേഹം വള്ളി പുള്ളി വിടാതെ അതുപോലെ എഴുതി കൊടുക്കും. ആ ഇതിപ്പോ തന്നെ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ആപീസിൽ നിന്ന് ഇടോ ഇങ്ങോട്ട് വന്നു പറയും, ഇത്ര വെച്ച് മന്ത്രിക്കും ഇത്ര വെച്ച് എം എൽ എക്കും വെച്ച് കൂട്ടി താൻ അത് ഞങ്ങൾ ഇതൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അടിയിൽ താൻ ഒരു രക്ഷ വരയ്ക്കാൻ പറയും, അയാള് അതോ എന്ന് പറഞ്ഞിട്ട് ഒരു ഒപ്പ് വിട്ട് കൊടുത്തിട്ട്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് അതാണ് ഇയാളെ തന്നെ കണ്ടുപിടിച്ച്. അതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിച്ചൂടെ. അദ്ദേഹത്തിന്റെ കമ്മീഷന്റെ ശമ്പളം, ഓണറേറിയം, സിറ്റിംഗ് ഫീസ്, യാത്ര ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ, വാഹനം ഉൾപ്പെടെ, സർക്കാർ വാഹനം ഉൾപ്പെടെ, റിട്ടയർ ചെയ്തിട്ടും അദ്ദേഹം ഇപ്പോഴും സർക്കാർ സൗകര്യങ്ങളോടെ പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ചടക്കമുള്ള ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ ഗുണമായിരിക്കണം. അതായിരിക്കണം. പക്ഷേ ജുഡീഷ്യറിക്ക് ഇതൊരു നാണക്കേടല്ലേ? റിട്ടയർ ചെയ്തതിന് ശേഷമേ മൊത്തം എത്ര കമ്മീഷൻ ചെയർമാനായിരുന്നു അത് അന്വേഷിക്കണം. പത്തിൽ കുറയും. ഈ ജുഡീഷ്യറിയിലുള്ള ഈ ഇപ്പോഴും ഇരിക്കുന്നവരും റിട്ടയർ ചെയ്ത മാന്യന്മാർ എത്രയോ ആളുകളുണ്ട്, അവർക്കൊക്കെ ഇതൊരു അപമാനമാണ് സത്യം പറഞ്ഞാൽ. ഈ മനുഷ്യൻ അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുത്ത് ഇങ്ങനെ കമ്മീഷൻ ഏതെങ്കിലും പനിഞ്ഞ് കയറി ചെന്നിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഇദ്ദേഹം ചോദിച്ചു വാങ്ങിച്ചിരിക്കും. ഇതിനനുസരിച്ചുള്ള പെൻഷനാ കിട്ടുന്നത്? ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് പെൻഷനെ കുറിച്ച് സുപ്രീംകോടതി ഒരു കേസുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ പിന്നെ ഒരു കുറെ നാളുകൾക്ക് മുമ്പ് ആരോ സുപ്രീംകോടതിയില് നോർത്ത് ഇന്ത്യയിലുള്ള ആരോ ആണ് സുപ്രീംകോടതിയിലൊരു കേന്ദ്ര സർക്കാർ ഇപ്പൊ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എം പി പെൻഷൻ, എം എൽ എ പെൻഷൻ എല്ലാം കൂടെ വാങ്ങാൻ പാടില്ല. അതെ, അതിപ്പോ അതോടുകൂടി കാര്യം തീരും. ഇപ്പൊ ഇവിടെയുള്ള എത്ര നേതാക്കൾ എന്ത് പെൻഷൻ എന്നറിയോ? അവിടുത്തെ പെൻഷൻ, ഇവിടുത്തെ പെൻഷൻ, മറ്റേ പെൻഷൻ, പെൻഷൻ, ഇത്രയും ആയിട്ട് പോലും മനുഷ്യന് തികയുന്നില്ല. അവരൊക്കെ പാവപ്പെട്ടവരല്ലേ? അവര് പെൻഷൻ വാങ്ങിക്കുന്ന പറഞ്ഞാൽ, അല്ലെങ്കിൽ അവര് ശമ്പളം മേടിക്കുന്നത് ജനത്തിന് വേണ്ടിയല്ലയോ? ജനത്തിനെ ഭരിക്കാൻ വേണ്ടിയല്ലയോ? പണ്ട് നാല് പെൻഷൻ കിട്ടുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എം എൽ എ പെൻഷൻ, എം പി പെൻഷൻ, സ്വതന്ത്ര സഭന കേന്ദ്ര പെൻഷൻ, സ്വതന്ത്ര സഭന കേരള പെൻഷൻ, പഞ്ചായത്ത്. പിന്നെ വേറെ എയ്ഡൻ സ്കൂളിലെ അധ്യാപകന് അതുകൂടെ കിട്ടും. പിന്നെ അഞ്ച് പെൻഷൻ ആയി. എന്തായാലും കൊള്ളാം കേട്ടോ. ഇതുവരെ ഓരോ കമ്മീഷനെ വെച്ചിട്ട് കാലാകാലങ്ങളിൽ ഒരു നാല് വർഷം എന്നുള്ളത്, നാല് വർഷം എന്നുള്ളത് കുറച്ചിട്ട് രണ്ടര വർഷം ആകണം. കാരണം അഞ്ച് വർഷമാണല്ലോ ഒരു നിയമസഭാ. അപ്പൊ രണ്ടര വർഷം ആകുമ്പോഴത്തേക്ക് ഒരു പരിഷ്കാരം, അടുത്ത അഞ്ചു വർഷം പൂർത്തിയാവും മറ്റു പരിഷ്കാരം. അങ്ങനെ ആക്കി കുറച്ച് ഈ പാവങ്ങളുടെ ജീവിത സാഹചര്യം വർദ്ധിപ്പിക്കണം. പാവങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ പിന്നെ എം എൽ എമാരും എം പിമാരും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ അവരൊരിക്കലും ദാരിദ്ര്യത്തിൽ കഴിയാൻ പാടില്ല. സുരക്ഷമായിട്ട് കഴിയുന്നവരുടെയൊക്കെ സംസാരം കേട്ട് കഴിഞ്ഞാല് ഇത് ഏതാണ്ട് വലിയ പാതകം ചെയ്ത രീതിയാണല്ലോ. അങ്ങനൊന്നും വിചാരിക്കൊന്നും വേണ്ട. ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്, ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തതാണ്, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ആളാണ്. അവര് നല്ല വസ്ത്രം ധരിക്കണം, നല്ല പിന്നെ വണ്ടിയിൽ യാത്ര ചെയ്യണം, അവര് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി എത്തേണ്ടടുത്ത് എത്തണം. എല്ലാ കാര്യങ്ങളും അവര് സുഖമായി ജീവിക്കണം. അവര് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന് വിചാരിച്ചാൽ അവരുടെ കുടുംബം പട്ടിണി കിടക്കണമെന്നല്ല, അവരുടെ കുടുംബം ജീവിക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കണം. അതിന് പൈസ ഉണ്ടെങ്കിലേ പറ്റൂ. ആരും ചുമ്മാ കൊണ്ട് കുടിക്കലല്ലോ. അതിന് വേണ്ടി അവർക്ക് നല്ല ശമ്പളം കൊടുക്കണം. അത് കണക്കൂട്ടി തന്നെയാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഈ ഗവൺമെന്റ് ജനങ്ങളുടെ ഗവൺമെന്റ്. ജനങ്ങളുമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ് എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ. നല്ല ഉദ്ദേശം. കമ്മീഷൻ ഈ ഒരു റിക്വസ്റ്റ് പരിഗണിക്കണം. നമ്മുടെ പുതിയ ലീഡർ പ്രതിപക്ഷ നേതാവ് ഇതിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കൊന്ന് കാത്തു. അദ്ദേഹമുണ്ട്. പ്രതിപക്ഷ നിരയിൽ, നിയമസഭയിൽ പ്രതിപക്ഷ നിരയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു എം എൽ എ പറയോ ഇത് വേണ്ടത് പറയുമോ? പറയുമെങ്കിൽ അയാളെ വേണം നമുക്ക് അടുത്ത മുഖ്യമന്ത്രി.